15 വയസ്സുകാരനെ വീടിനകത്ത് കഴുത്തറുത്തു കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ കേസിൽ 19-കാരിയായ സഹോദരി അറസ്റ്റിൽ. പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കാജൽ കാമുകനുമായി ഫോണിൽ സംസാരിക്കുന്നത് അനുജൻ മോണ്ടി സിംഗ് നിരന്തരം അമ്മയോട് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ പ്രതികാരമായാണ് ക്രൂരമായ കൊല. ഹരിയാനയിലെ സമർ ഗോപാൽപൂർ ഗ്രാമത്തിലാണ് ദാരുണമായ സംഭവം. കൊലപാതകത്തിന് ശേഷം ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അമ്മ സുശീലയെ ഫോണിൽ വിളിച്ച് പിതാവ് മോണ്ടിയെ കൊലപ്പെടുത്തിയെന്നും തന്നെയും കൊല്ലാൻ ശ്രമിച്ചുവെന്നും പെൺകുട്ടി കളവു പറയുകയായിരുന്നു. കൃഷിക്കാരനായ പിതാവ് തേജ്പാൽ ജോലിയുടെ ഭാഗമായി പുറത്തായിരുന്നു. വീട്ടിലെത്തിയ അമ്മ കാണുന്നത് മോണ്ടിയുടെ മൃതദേഹമാണ്. ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിച്ചു. മാസങ്ങളായി കുട്ടികളോട് തേജ്പാലിന് നല്ല ബന്ധമായിരുന്നില്ലെന്ന് അമ്മ മൊഴി നൽകിയതോടെ പോലീസ് കൊലപാതക കുറ്റത്തിന് പിതാവിനെ അറസ്റ്റ് ചെയ്തു. കാജൽ നൽകിയ മൊഴിയിൽ സംശയം തോന്നി. കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങിയ പോലീസ് പിന്നീട് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. വിശദമായ ചോദ്യം ചെയ്യലിൽ കാജൽ കുറ്റം സമ്മതിച്ചു. തന്ത്രപൂർവ്വം കളിയെന്ന രീതിയിൽ മോണ്ടിയെ കസേരയിൽ ഇരുത്തിയ കാജൽ കൈകാലുകൾ കെട്ടിയതിനു ശേഷം കണ്ണുകൾ മൂടി. തുടർന്ന് ചുറ്റിക കൊണ്ട് അനുജനെ നിരവധി തവണ തലക്കടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. കൂടാതെ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. കൊലപാതകം നടത്തിയ ശേഷം മൃതദേഹം ബെഡിനടിയിൽ ഒളിപ്പിക്കുകയും റൂമിലുണ്ടായിരുന്ന ചോര കഴുകിക്കളയുകയും ചെയ്തു. തുടർന്ന് പാനിപ്പത്തിലേക്ക് ബസ് കയറി. പെൺകുട്ടി അവിടെ എത്തിയ ശേഷം അമ്മയെ ഫോണിൽ വിളിച്ച് അനുജനെ അച്ഛൻ കൊന്ന വിവരവും തന്നെ കൊല്ലാൻ ശ്രമിച്ചതും അറിയിച്ചു. അമ്മയുടെ പരാതി പ്രകാരം തേജ്പാലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് അയാളെ ചോദ്യം ചെയ്തപ്പോൾ മകൻ മരിച്ച കാര്യത്തെക്കുറിച്ച് പോലും അയാൾ ബോധവാനായിരുന്നില്ല. ഇതിൽ സംശയം തോന്നിയത് പോലീസിൻ്റെ തുടർ അന്വേഷണത്തിന് വഴിവെച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.